ട്രഡിഷനെ എതിർത്തല്ല, ചേർത്ത് നിർത്തി തന്നെയാണ് ഞാൻ സ്വപ്നങ്ങൾ കീഴടക്കിയത്. KMT Silks for the bold and beautiful. വിളയൂരിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലെ 41 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി. 60 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ആശങ്കയില്ലെങ്കിലും അതീവ ജാഗ്രത തുടരണമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA ആവശ്യപ്പെട്ടു. വിളയൂർ പഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലെ 60 പേരുടെ സ്രവമാണ് ഇതിനകം പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 41 പേരുടെ സ്രവ പരിശോധന നെഗറ്റീവായിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ ഫലം അടുത്ത ദിവസം പുറത്തുവരും. സ്രവ പരിശോധനാ ഫലം ആശ്വാസത്തിന് വക നൽകുന്നുണ്ടെങ്കിലും ജാഗ്രത കൈവെടിയരുതെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. നമ്മുടെ മണ്ഡലത്തിലെ വിളയൂർ പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവ് കേസുമായി ബന്ധപ്പെട്ട് പ്രൈമറി കോണ്ടാക്റ്റിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ പടിപടിയായി ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വരെ 60 പേരെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. ആ 60 പേരിൽ 38 പേരുടെ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി സാമ്പിൾ എടുത്ത 38 പേരുടെയും ഒപ്പം മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയ 3 പേരുടെയും കൂടിയിട്ട് 41 പേരുടെ റിസൾട്ട് നെഗറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് 12 പേരെയാണ് കൊണ്ടുപോയത്. അതടക്കം 60 പേരെയാണ് നമ്മൾ സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി റിസൾട്ടും കൂടെ വരാനുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ അവർക്ക് നെഗറ്റീവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജാഗ്രത കുറയ്ക്കേണ്ടതായിട്ടില്ല. കർശനമായിട്ട് തന്നെ എല്ലാ ജാഗ്രതകളും പാലിച്ചു പോകേണ്ട സാഹചര്യം തന്നെയാണ്. ഇന്നുവരെ ഉള്ള ഇതിൽ 60 പേരെ ടെസ്റ്റ് ചെയ്തതിൽ 41 പേർക്ക് ആദ്യഘട്ടത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത ഒരിക്കലും തന്നെ നമ്മൾ കൈവിടരുത്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതേസമയം യുവാവിന് രോഗബാധ വന്നതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. ഹോട്ട്സ്പോട്ട് മേഖലയായി പ്രഖ്യാപിച്ച പഞ്ചായത്തിൽ കർശന നിയന്ത്രണങ്ങളാണ് നിലനിൽക്കുന്നത്. പോലീസ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. സർക്കാർ അടുത്ത ദിവസം മുതൽ അനുവദിച്ച ഇളവുകൾ വിളയൂരിൽ ബാധകമല്ല. ആരോഗ്യമാണ് പ്രാധാന്യം. ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം. അബോസ് ഫുഡ്സ്.